வரைக்கும் எல்லாருக்கும் சுகம் இல்லை, நமக்கு கூட சுகமானு. இப்போ ஈத்தப்பழம் கொண்டுட்டு நமக்கு குறைய ஈத்தப்பழம் கிட்டிட்டுண்ட், நமக்கொரு லட்டு ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് കുരു എടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ദാ ഞാൻ കഴുകിയിട്ട് കുരു എടുത്തിട്ട് നമുക്കൊരു ലഡു ഉണ്ടാക്കാം. പഴുത്തത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, പച്ച എടുക്കുന്നില്ല. അപ്പോൾ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. മണ്ണൊക്കെ ഉണ്ടാവും, പൊടിക്കാറ്റൊക്കെ ഉള്ളതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുരു എടുത്തിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഈത്തപ്പഴം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുരുവൊക്കെ എടുത്തിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട്, പിന്നെ റവ ഒരു കഷ്ണം, ഒരു എന്താ പറയുക, ഒരു ശർക്കര പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിവിടെ തിളക്കുന്നുണ്ട് കേട്ടോ, ശർക്കര പാനി ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെന്നറിയാം, ഈത്തപ്പഴത്തിൻ്റെ മേലെ ഇത് അടിയിൽ ഉള്ളിൽ നമുക്ക് കുരു ഉണ്ടാവും എന്നറിയാം, പക്ഷേ ഇതിൻ്റെ മേലെ ഒരു തൊലി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതും കൂടെ നീക്കം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തൊലി കടിക്കുന്ന പോലെ തോന്നും നമുക്ക്. അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഈ തൊലി. എന്ത് ചെയ്യുന്ന, തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്നുള്ള ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇപ്പൊ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഈത്തപ്പഴവും കൂടെ ഇടുന്നുണ്ടേ. ഒന്ന് ശർക്കരയിലൊന്ന് റെഡി ആയിട്ട് വരുമ്പോ, ഇത് ഈത്തപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ ഒരു ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ, ശർക്കര ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഹെൽത്തിയാണ് ഈത്തപ്പഴം എല്ലാത്തിനും, എന്താ പറയുക, സ്കിന്നിന് ഒക്കെ നല്ലതാണല്ലോ ഈത്തപ്പഴം. ഷുഗറുള്ളവർക്കും ഈത്തപ്പഴമൊക്കെ കഴിക്കുക കേട്ടോ, അത്ര മധുരമൊന്നും ഉണ്ടാവുന്നില്ല ഈ ഈത്തപ്പഴത്തിലൊന്നും. നമ്മളെ നാട്ടിൽ ചക്ക ഒക്കെ കഴിക്കുന്നില്ല, അതേപോലെ തന്നെ. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഇവിടെ നല്ലോണം പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് റവ ഒന്ന് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, 6 kg നെയ്യാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയ 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 ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. അതങ്ങനെ ചൂടോടെ തന്നെ ഉരുട്ടണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. ഈത്തപ്പഴം തേങ്ങ നെയ്യൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കാൻ കണ്ടില്ല, നല്ല ചെറുത്. കുട്ടികൾക്കൊക്കെ ഓരോന്നെടുത്താൽ ഇപ്പൊ തീരുട്ടത് കണ്ടില്ല, അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴം, തേങ്ങ, പിന്നെ എന്താണ് നെയ്യ്, റവ. ഇത്രയും സാധനം മതി. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാക്കി